വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എങ്ങനെയെന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പരമേശ്വർ മീ കൈസ ആശ്രയരജ്ഞേക്ക ക്യൂം ആശ്രയരജ്ഞേക്ക ആശ്രയ രേഖ തോ ക്യാമിലേക ഈ സബ് കുശ ചിന്താ കറാത്ത उसका शॉर्टकट में आज हम थोड़ा चिंता करेंगे. अंजु विधति नमुक दैवते डेली नमुक दैवतो दैवतिल आश्रयिक्कान कहियुम. नमुक प्रेयरिल कूड़ी
ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയും. പ്രേയറിലൂടെയാണ് നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു വചനം വായിക്കാം. എബ്രായ ലേഖനം ഹിബ്രൂസ് 4:16, എബ്രായ ലേഖനം 4:14 നമുക്ക് വായിക്കാം. 14-16 നമുക്ക് വായിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ ഹിബ്രൂസ് ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള പുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. സഹായം വേണം, എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം, അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ എങ്ങനെ ആശ്രയിക്കും? ഞാൻ പ്രാർത്ഥനയോടുകൂടി അവൻ്റെ കൃപാസനത്തിലേക്ക് ചെല്ലും. കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ചെല്ലും. പ്രാർത്ഥനയോടുകൂടി അവിടെ പറയുന്നത് ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളണം. വെറുതെ പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല. ഹിന്ദി മഞ്ചരപ്പടിയേ ഉസ്കാർ 14. ताकि हम आगे को बालक न रहे जो मनुष्य के ठीक विदा और चतुराई से उन ब्रह्म की 14 ദൈവപുത്രനായ ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് വെറുതെ നമ്മൾ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നതിന് ഒരു വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം. എന്താ വിശ്വസിക്കേണ്ടത്? ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശത്തിൽ കൂടി ഇവർ കടന്നുപോയ മീൻസ് ഇവിടെ വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആകാശത്തിൽ കൂടി സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് കടന്നുപോയ ഒരു മഹാപുരോഹിതൻ എനിക്കുണ്ട്. അത് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് ഈ ഉള്ളത് കൊണ്ട് ആ പുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എക്ദം ജോർ സെ പക്കടത്തെ ഹുവേ കിസ്മേ വിശ്വാസ് കരനേക്കാ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് ആകാശത്തിൽ കൂടി ആകാശത്തിനെ കീറി മുറിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പം നമ്മുടെ യേശുവിനെ യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ എന്നെ രക്ഷിക്കുവാൻ മതിയായ ദൈവമാണ്, എൻ്റെ വിഷയങ്ങളിൽ അവൻ പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ്റെ സന്നദ്ധിയിലേക്ക് ചെല്ലണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. 15-ാം വചനത്തിൽ പറയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അപ്പൊ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹതാപം കാണിക്കുന്ന ദൈവമാണ്. അയ്യോ ഇവക്ക് കഴിവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളോട് സഹതപിച്ചിട്ട് നമുക്ക് ബലം തരുന്ന ഒരു മഹാപുരോഹിതനാണ് നമ്മുടെ ദൈവം, നമ്മുടെ യേശു തമ്പുരാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
മറ്റ് നമ്മൾ ഈ ലോകത്തിൽ ആശ്രയിക്കുന്ന പാസ്റ്റർമാരെ പോലോ പുരോഹിതന്മാരെ പോലോ മഹാപുരോഹിതൻ എന്ന് നമ്മൾ വിളിക്കുന്നവരെ പോലോ ഒന്നുമല്ല നമ്മുടെ കർത്താവ്. നമുക്ക് നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കുവാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതനാണ് എനിക്കുള്ളത്. അവൻ ഈ ഭൂമിയിൽ പട്ടുപോകുന്ന മഹാപുരോഹിതനല്ല, അവൻ ആകാശം കീറിമുറിച്ചുകൊണ്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്തേക്ക് കടന്നുപോയ ദൈവമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർ വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് കിട്ടുകയില്ല എന്ന് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പാപമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. നമ്മുടെ മഹാപുരോഹിതൻ എന്താ ചെയ്തത്? ആ മഹാപുരോഹിതനിൽ പാപമില്ലായിരുന്നു. നമ്മൾ പാപികളാണ്. ഇവിടെ പറയാണ് പാപമൊഴികെ സർവത്തിലും, നാം അനുഭവിക്കുന്ന സർവത്തിലും തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമ്മുടെ മഹാപുരോഹിതൻ. അപ്പോ നാം ആശ്രയിക്കുന്ന മഹാപുരോഹിതൻ പാപമില്ലാത്തവനാണ്. എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, ഇല്ലായ്മകൾ, ബലഹീനതകൾ, രോഗങ്ങൾ എല്ലാം ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നവനും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ കടന്നു പോയിരിക്കുന്നവനുമാണ് എന്നുള്ള ഒരു ബോധത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. നാം ഇത്രയും വിശ്വാസം വെച്ചുകൊണ്ടാണോ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? അതോ നമ്മുടെ റൊട്ടീൻ ആയതുകൊണ്ട് നാം ഒരു റൊട്ടീൻ ചെയ്യുന്ന അവസ്ഥയാണോ? നാം ഒരു എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി, നമ്മുടെ ഭവനക്കാരെ കാണിക്കാൻ, നമ്മുടെ സമൂഹത്തെ കാണിക്കാൻ, നമ്മുടെ അല്ലെങ്കിൽ നാം നമ്മയോട് തന്നെ അയ്യോ ഇന്ന് പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണോ? അതോ ഈ പറഞ്ഞ വിധത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആ കൊടുമുടിയിലേക്ക് നാം നടത്തപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ കൊടുമുടി ചവിട്ടിക്കയറുന്ന ഒരു വ്യക്തിയായിരിക്കണം. വിശ്വാസം വർദ്ധിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. നമുക്കൊരു ഒരു വിശ്വാസത്തിൻ്റെ ലെവല് നിപ്പുണ്ട്. ആ ലെവലിൽ നിന്നുകൊണ്ടല്ല ഡെയിലി പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആ ലെവല് വിടണം. എന്ത് ചെയ്യണം? നാം ഓരോ ദിവസവും പ്രാർത്ഥിക്കും തോറും, ഓരോ ദിവസവും വചനം കേൾക്കും തോറും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിച്ചു വരണം എന്ന് ദൈവം തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. कि हम पर दया हो और वो अनुग्रह पाए जो आवश्यकता की सहायता करे। देखा उधर लिखा है सो അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായിട്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. ഇത്രയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ധൈര്യമുണ്ടാകും? എന്റെ കർത്താവ് തരുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ധൈര്യം. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം എന്നെ വെറും കൈയോടെ വിടുകയില്ല. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം എനിക്ക് സഹായം തരുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് എന്ന് തീരുമാനമെടുക്കണം. ഇപ്പൊ വിശ്വാസമില്ലാതെ
അവന്റെ കൃപാസനത്തിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാനൊക്കത്തില്ല. വിശുദ്ധി കൂടാതെ അവന്റെ കൃപാസനത്തിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാനൊക്കത്തില്ല. കർത്താവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് ആ കൃപാസനത്തിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ആ പ്രാർത്ഥന ആ ദൈവസന്നിധിയിലേക്ക് എത്തുകയില്ല. ഒന്ന് പത്രോസ് പല്ലേ പത്രോസ് പാഞ്ചോ അധ്യായ ചട്ടുവ വചൻ പടയകത്തോ ഉദർവിലിക്കാഹേ. ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിന്റെ ആറാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. എന്തിയും എപ്പടി परमेश्वर के बलवंत हाथ के नीचे दीनता से रहो, जिससे वो तुम्हें उचित समय पर बढ़ाए। देखो, उनका एक बलवंत हाथ है करके हम विश्वास करने का, अवन ഒരു ബലമുള്ള കരമുണ്ടേ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. അവനെ ബലമുള്ള കരമുണ്ടെങ്കിൽ അതിൽ പിടിച്ചാൽ പിന്നെ, അതിൽ വിശ്വസിച്ചാൽ പിന്നെ അത് ആ ബലമുള്ള കൈയെ നമ്മളെ എറിഞ്ഞു കളയില്ല, അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോകുകയില്ല. പക്ഷെങ്കിൽ ദീനദാസയം ജാനാമങ്കെ, താഴ്മയോടെ താണിരിക്കണം എന്നാണ് പറയുന്നത്. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പീൻ. ഇപ്പൊ തക്ക സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തല്ല, തക്ക സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് തോന്നുന്ന ആ സമയമാണ് തക്ക സമയം എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിൽ ആ സമയത്ത് നമ്മളെ ദൈവം സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, സഹായിക്കുന്നില്ലെങ്കിൽ അത് തക്ക സമയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജോ പ്രാർത്ഥന ഹം കർത്തേ ഹേ ഓ പ്രാർത്ഥന ഹമാരാ അൻസുനി കിയാ ഹേ തോ സോച്ച് ലേനേ കാ ഓ യഥാർത്ഥ സമയം നഹി ഓ ചീസ് മേരേ ലിയേ പ്രവൃത്തി മേ ലാനേ കേ ലിയേ പരമേശ്വർ കാ സമയം നഹി ഹുവാ ഹേ. ദൈവത്തിന്റെ സമയമായിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം വീണ്ടും താണിരുന്നു കൊള്ളണം അവന്റെ സന്നിധിയില്, അവന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരിക്കുന്നവരായിരിക്കണം. തോ സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനായിട്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് അടുത്തു ചെല്ലുക. ധൈര്യത്തോടെ എൻ്റെ കർത്താവ് സർവശക്തനാണ്, എൻ്റെ കർത്താവിൻ്റെ അടുത്ത് പോകാൻ ഞാൻ യോഗ്യനാണ്, എനിക്ക് പാപമില്ല, എനിക്ക് അശുദ്ധിയില്ല എന്ന് നമ്മൾ പൂർണ്ണമായും നാം നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് ധൈര്യത്തോടെ നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ധൈര്യം കാണിക്കേണ്ടത് നമ്മുടെ വിശുദ്ധിയെ ഒന്ന് പരിശോധിച്ചിട്ടാണ് ധൈര്യം കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കണം. അപ്പോ ഓരോ ദിവസവും നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനുള്ള എന്ത് വേണം? വിശുദ്ധി വേണം. എല്ലാ ദിവസവും നമ്മൾ അടുത്തടുത്ത് ചെല്ലണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. അത് പ്രാർത്ഥനയിൽ കൂടി നമുക്ക് അടുത്തടുത്തടുത്ത് ചെന്നിട്ട് ആ യോഹന്നാനെ പോലെ നെഞ്ചോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം യോഗ്യത പ്രാപിച്ചെടുക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി സംഭവിക്കുന്നത്. സാധിക്കാത്ത കാര്യവും സാധിച്ചെടുക്കാൻ കഴിയും അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കാനുള്ള യോഗ്യത പ്രാപിച്ചാൽ. സാധിക്കാതെ കിടക്കുന്ന, വർഷങ്ങളായിട്ട് സാധിക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ പോലും സാധിച്ചെടുക്കുവാൻ കഴിയും നമ്മൾ ഡെയിലി പ്രെയറിൽ നാം ദൈവത്തിൻ്റെ ക്ലോസറായിട്ട് അടുത്ത് അടുത്തടുത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ. ഡെയിലി പ്രെയറിൽ കൂടിയാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വിശ്വസിക്കണം, ദൈവം പറഞ്ഞതുപോലെ വിശ്വസിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ അടുത്തെത്തുവാൻ കഴിയത്തുള്ളൂ. പരമേശ്വർ പോലെ വൈസ ഹം പ്രാർത്ഥന കർത്തവ്യെ, ഡെയിലി പ്രാർത്ഥന കർത്തവ്യെ ഹം പരമേശ്വർ ക നിഖട് ഓ നാ ഹേ. ഹല്ലേലൂയ.
എഫേസ്യ ലേഖനത്തില് മൂന്നാം അധ്യായത്തില് 20 വചനം കൂടി നമുക്ക് വായിക്കാം. എഫേസ്യൻ തീസര അധ്യായക്ക 20 വചനം പഠിങ്ക. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയോളം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇനിയും പഠിയ ഹരി വിനന്തി ഓർ സമജ് കേ കോയി അധിക കാം കർ സക്ത ഹൈ ഉസ് സാമർത്ഥ്യ കേ അനുസാർ ജോ ഹംകോ കാര്യ കർത്ത ഹൈ കലീശ്യ മേ ഓർ മസീഹ യേശു മേ ഉസ്കീ മഹിമ പീഡി സേ പീഡി തക് യുഗ് യുഗ് ഹോതീ രഹേ. ആമേൻ. ഹല്ലേലൂയ. തോ നാം ഇത്രയ്ക്ക് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയോളം മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ഹരേക് ദിൻ പ്രാർത്ഥന കർ 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 ഹം നിക്കട് ജാനേ കാ സമയ ഏക അത്ഭുത ചീസ് ഹമാരേ ഉപ്പർ ഹോ ജാത്താ ഹേ വോ ക്യാ ഹേ ഹമാരേ അന്തർ പവിത്ര ആത്മ ആകർ വാസ് കർത്താ ഹേ. തോ പവിത്ര ആത്മാ കാ വാസ് ഹമാരേ അന്തർ ആയേഗാ ക്യോങ്കി ഡെയിലി പ്രേയർ മേ ഡെയിലി പരമേശ്വർ കേ അനുസാർ ജീനേ മേ ഹം പവിത്രത പാത്തെ ഹേ. ജബ് ജോ പവിത്രത പാനേ വാല വ്യക്തി കോ ഉൻകേ ഉപ്പർ പവിത്ര ശക്തി പരമേശ്വർ ദേഗാ. ഉസ് പവിത്ര ശക്തി കേ ദ്വാരാ ഹം പ്രാർത്ഥന കരേഗാ തോ ഹം ജോ ഭി മാംഗേഗാ ജോ ഭി പൂച്ചേഗാ വോ ഹമേ दिया जाएगा करके उधर लिखा है. हम चिंता करने से ज्यादा हम प्रार्थना करने से ज्यादा उस पवित्र आत्मा हमारे अंदर है इसके लिए हमें दिया जाएगा. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മളിൽ ഒരു ശക്തി ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുംതോറും ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നില്ല എങ്കിൽ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളെ ദൈവം സഹായിക്കില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ.